അൽഹംദുലില്ലാഹി വകഫ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വഅലാ ആലിഹി വസ്ഹാബിഹി മുർതള ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. ബഹുമാനപ്പെട്ട നേതാക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന സഹൃദയരായ ശ്രോതാക്കളെ, ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്ന ഇപ്പം നിലവിലുള്ള ചരിത്രം ഇപ്പോൾ നിങ്ങൾ കേട്ടു. കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഇതൊരു പുതിയ പ്രസ്ഥാനമല്ല, ഒരു പുതിയ സംഘടനയല്ല. പലരും തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു, ഇതൊക്കെ മുമ്പുള്ളതാണെന്ന് നമ്മൾ പറയുമ്പോൾ അതല്ല, ഇവരൊക്കെ അടുത്തുണ്ടായതാണ്. അന്ന് ആദനബീൻ്റെ കാലത്തുണ്ടായിരുന്നോ, മൂസാനബിയുടെ കാലത്തുണ്ടായിരുന്നോ ഒക്കെ പലരും സംശയങ്ങൾ ജനിച്ചു എന്ന് പറയും കേട്ടിട്ടുണ്ട്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമുഖത്ത് പ്രവാചകന്മാരെ അയച്ച കാലം മുതൽ അവർക്കെല്ലാം നൽകിയ ഒരു സന്ദേശം, അതിപ്രധാനമായത് അതിൽ അവരെല്ലാം ജനങ്ങളോട് പറഞ്ഞത്, യാ ഖൗം മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇതാണ് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ, ആ ആരാധനയിൽ വേറെ അവനല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഈ തത്വമാണ് ഏത് കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതിന് വിഘാതമായിട്ട് നിലവിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്കല്ല, നേരെ മറിച്ച് ആരാധന ആർക്കും ആവാം എന്ന നിലയാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ സത്യം ജനങ്ങളെ അറിയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിലാർക്കും ഒരു സംശയമില്ലാത്ത നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ, സലഫികളത് അംഗീകരിച്ച കാര്യങ്ങൾ, ഇതേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറം പറയേണ്ടുന്ന ആവശ്യമില്ല. ഇതിൻ്റെ അപ്പുറം കാണുന്ന കാര്യങ്ങൾ, അതാത് സമയത്ത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേയുള്ളൂ. നമ്മളെല്ലാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലത്താണ്. ഈ ഹ്രസ്വമായ കാലത്തിനിടക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കുവാനുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ സഹോദരന്മാർ ദുഷിച്ചു പോകുമ്പോൾ, ഉദാഹരണമായി ഒരന്ധൻ, ഒരു കണ്ണ് കണ്ടുകൂടാത്ത ആൾ നടന്നു പോകുമ്പോൾ അയാളുടെ മുന്നിലൊരു വലിയ കുഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു മതിലില്ലാത്ത കിണറുണ്ടെങ്കിൽ അയാൾ പോകുന്ന ആ പോക്ക് കണ്ടാൽ അകലെ നിന്നുള്ള ആളാണെങ്കിൽ വിളിച്ചു പറയും, ഇതാ നിങ്ങളുടെ മുന്നിൽ കുഴിയുണ്ട്, നിർത്തു, നിങ്ങളങ്ങോട്ട് പോയാൽ വീഴുന്നു. അടുത്തുള്ള ആളാണെങ്കിൽ ചെന്ന് പിടിക്കും. ഇതൊന്നുമല്ലാതെ നിസ്സംഗതനായിട്ടൊരാൾ നോക്കി നിൽക്കും. ഇങ്ങനെയാണ് അയാളെ വീക്ഷിക്കുന്ന ആളുടെ സ്ഥിതി. ഇതിൽ ഇന്നത്തെ ഗവൺമെൻറ്റിൽ അങ്ങനെ നിന്ന മനുഷ്യനെ ശിക്ഷിക്കാനൊന്നും നിയമത്തിന് ഇല്ല, സിവിലും ക്രിമിനലും ഒന്നും. നേരെ മറിച്ച് അല്പമെങ്കിലും മനുഷ്യത്വമുള്ള മനുഷ്യൻ, അവനാ മനുഷ്യനെ എന്ത് ചെയ്യും, ഓടിച്ചെന്നിട്ടോ അല്ലെങ്കിൽ ഒളിച്ചു പറഞ്ഞിട്ടോ അയാളെ തടുക്കും. ആ വലിയ ഗർത്തത്തിലേക്ക്, ആ വലിയ കുഴിയിലേക്ക് വീണാൽ അയാൾ അപകടപ്പെടും, അഥവാ മരിക്കുക, അംഗഭംഗം വരിക, എന്തെങ്കിലും ചെയ്യും. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ സഹോദരന്മാരെല്ലാം വഅബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന് പറഞ്ഞാൽ, ആ ഒരൊറ്റ ഇലാഹിൻ്റെ ആരാധകരല്ലാതെ മറ്റ് നാല് വഴിക്കും പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ആരാധന എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഭൂമുഖത്ത് ചില കാര്യങ്ങളുണ്ട്, എനിക്കും നിങ്ങൾക്കും എൻ്റെ നിൻ്റെ എന്ന് പറയാൻ സാധിക്കാതെ ആർക്കും അവകാശമില്ല. എന്നാൽ എല്ലാവർക്കും അവകാശമുള്ള ചില കാര്യങ്ങളുണ്ട്. വായു, വെളിച്ചം, വെള്ളം, ഇതൊക്കെ ലോകത്ത്, ഇത് എൻ്റെ വായുവാണ്, ഇത് ഞങ്ങളുടെ വകയാണെന്ന് ആർക്കും പറയാൻ പാടില്ല. ഇതൊക്കെ ഇവിടെ നിലനിർത്തുന്ന, രാവ് പകല് ഇതൊക്കെ ഇവിടെ നിലനിർത്തുന്ന ഒരു ശക്തി, അതാണ് അല്ലാഹു. ഈ ആശ്വാസം നമുക്ക് നൽകുന്ന, ഈ രക്ഷ നമുക്ക് നൽകുന്ന ആ അല്ലാഹുവിനോടാണ് കടപ്പാട് വേണ്ടത്. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ കടപ്പാടുള്ളത്, വേറെ ആരോടുമല്ല എന്ന്
ഈ സന്ദർഭങ്ങളും സ്ഥിതികളും സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും. എല്ലാ മതങ്ങളിലും ഇങ്ങനെ ദൈവവിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ, മുസ്ലിമീങ്ങളുടെ ദൈവവിശ്വാസം ഈ ഇലാഹിനല്ലാതെ വേറെ ആർക്കും ആരാധനക്കാൻ പാടില്ല. ആരാധന അദ്വായുഹൽ, അപ്പോൾ പ്രാർത്ഥന ആരാധന, സത്യം ആരാധനയാണ്, വഴിപാടുകൾ നേർച്ച ആരാധനയാണ്, ഇതൊക്കെ ആരാധനകളാണ്. ഈ ആരാധനകളിൽ അല്ലാഹുവിന് മാത്രമോ പലർക്കുമുണ്ടോ? നാം തേടുമ്പോൾ അല്ലാഹുവിനോട് മാത്രമാണോ നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ തേടുന്നത്? അല്ല, വേറെ പലരോടും ചോദിച്ചു, ശൈഖയെ രക്ഷിക്കണം, തങ്ങളെ രക്ഷിക്കണം, മറ്റവരെ രക്ഷിക്കണം എന്നവർ തേടുന്നുണ്ട്. സാധാരണ എല്ലാവരും ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? സത്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം. കാരണം എന്താ, സത്യം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇടപാടുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം, ഞാൻ പറഞ്ഞത് ശരി, നിങ്ങൾ പറഞ്ഞത് തെറ്റ് എന്നുള്ളതല്ല. ഞാൻ നിങ്ങൾക്ക് കുറേ സംഖ്യ തരാണ്ട് തന്നു എന്ന് ഞാനും തന്നിട്ടില്ല എന്ന് നിങ്ങളും പറയുകയാണെങ്കിൽ, അതറിയുന്ന ഒരുത്തൻ്റെ സാക്ഷി എന്നുള്ളതാണ്. വേറെ കണ്ടവരാരുമില്ലെങ്കിൽ അല്ലാഹു മാത്രമാണ്. ഈ രഹസ്യങ്ങളൊക്കെ അവിടെയാണ്, എല്ലാം അറിയുന്നവരാണ്. ആ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ തന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ മതി. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് പോണത് വമ്പർത്തക്കോ യാറസംഗക്കോ ആണ്, സത്യം ചെയ്യാണ്. ഇപ്പം അത് അള്ളാഹുവിന് മാത്രമാണ് അവിടെ വിവാദത്തുള്ളത്. ഇനി ആരാധന പറയും വേണ്ട. നമ്മൾ ഇപ്പോൾ മൃഗങ്ങളെ ഇറക്കുന്നു, മറ്റത് ഇറക്കുന്നു, ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞു ഇത് ഹറാമാണ് ഇതെന്നൊക്കെ. എന്നാലും നമ്മൾ പോകുന്നത് ഇതാ ഓമാനാറു തൊട്ട് പിന്നെ ബദരീങ്ങൾ വരേക്കും നേർച്ച നേർന്ന് നേർച്ച നേർന്ന് പോകുന്നു. ഇതാണ് ഇനി അല്ലാഹുവിന് മാത്രമുള്ള കഴിവുകൾ, വേറെയുള്ള അവൻ്റെ കുദ്രത്ത്, എലുമ് ഇതെല്ലാം തന്നെ വേറുള്ളവർക്കും വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടേക്ക് വീഴാൻ പോയാൽ ഉടനെ യാ അല്ലാ എന്ന് പറയുന്നത് പകരം തങ്ങളെ അല്ലെങ്കിൽ മറ്റവരെ എന്ന് പറയുന്നത്. ഈ വിളിക്കൽ നമ്മളെ സമുദായത്തിൽ ഇത് തെറ്റാണ്, ഇത് ദോഷമാണെന്ന് നമ്മൾ പറയുമ്പോഴാണ് അതങ്ങനെ കേൾക്കാടങ്ങനെ വന്നു പോയ കാര്യങ്ങളാണ്. ഇവിടെ അവർ കഴിഞ്ഞു, അത്ര കഴിഞ്ഞു, അത്ര ഇരുമുള്ള ആൾ കഴിഞ്ഞു, അത്ര ആൾക്കാർ കഴിഞ്ഞു, ഓല സ്ഥിതിയൊക്കെ എന്താണ്, ഓലൊക്കെ കാഫറാന്നൊക്കെ പരിചോദിക്കുന്നു. ഇത് ഫിറഔൻ ചോദിച്ച ചോദ്യമാണ്, അതിങ്ങനെ ഇവരെ ആവർത്തിച്ച് വരിക. മൂസാ നബി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫിറഔൻ ഉത്തരം മുട്ടിയപ്പോൾ വെച്ച് മാ ബാലു ഖുറൂനു ലൂല, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവിടെ പണ്ട് മറ്റേ ആൾ കഴിഞ്ഞു, ഇങ്ങനെ കുറേ ആൾക്കാർ കഴിഞ്ഞു പോയി, എന്താ ഓല സ്ഥിതി എന്നാ ഫിറഔൻ മൂസാ നബിയോട് ചോദിച്ചത്. മൂസാ നബി പറഞ്ഞു ഇന്നമുഹൻസ, ഇതാണ് നമ്മക്കും പറയുള്ളത്. അത് ഓലൊക്കെ പോയി ആ മൂല്യർ അത്ര കൊല്ലം ദൃസ് കടത്തി ഇത്ര കഴിഞ്ഞു, എന്താ അയാളെ ഇത് ഓലൊക്കെ കാപ്പുര, നമ്മൾ വരെ ആര്യം കാപ്പുര എന്ന് പറയുന്നത്. ഇവരൊക്കെ സ്ഥിതി എന്താണ് അല്ലാഹുവിനറിയാം. പക്ഷേ അത് എല്ലാം കൃത്യമായി അറിയുന്ന ഒരു റബ്ബാണ്, അവനാണ് അറിയിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇതാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ അല്ലേ പൂർവികന്മാരായിട്ടുള്ള ഈ പഴയ തറവാട്ടിൻ്റെ ഇതൊക്കെ എവിടെയും നടന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഖുർആനിലൊക്കെ ഇന്നക്കലാ തസ്മിഉൽ മൗത്ത, അല്ലെങ്കിൽ മാ അന്ത ബിമുസ്മിഉൻ മൻ ഫിൽ ഖുബൂർ, ഇതൊക്കെ വ്യക്തമായിട്ട് ഖബറിൽ കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കേൾപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഞങ്ങളോ വേറെ ആളുകളോ പറയുന്നതല്ല. ഇവിടെ ഞാൻ ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ കേലി